അടിമാലി മാർക്കറ്റിനെ സമീപമുള്ള തോട് അടിമാലി പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത മൂടിയ സംഭവത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും വിജിലൻസിനും പരാതി നൽകി അടിമാലി സ്വദേശി അലി എംഎം. പരിസ്ഥിതി മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച് നീക്കി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്തതായും അലി നൽകിയ പരാതിയിൽ പറയുന്നു. അടിമാലി ചെളിമട NH റോഡിൽ അടിമാലി ടൗണിൽ കല്ലാറുകുട്ടി ജംഗ്ഷനിൽ കൊറ്റാഞ്ചേരിയുടെയും MR ബ്രദേഴ്സിന്റെയും ഇടയിലൂടെ ഒഴുകുന്ന പ്രകൃതിദത്തമായ തോട് കോൺക്രീറ്റ് ചെയ്ത് മൂടുകയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുനീക്കി റിയൽ എസ്റ്റേറ്റിന് ഒത്താശ ചെയ്തുവെന്നും ആരോപിച്ചാണ് അടിമാലി സ്വദേശി അലി എം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പോലീസ് വിജിലൻസിനും പരാതി നൽകിയിട്ടുള്ളത്. അടിമാലി പഞ്ചായത്ത് 33 ലക്ഷം രൂപ നടത്തി ഓട്ടോ സ്റ്റാൻഡിന് എന്ന പേരിൽ ധന്യപ്പൊടി ജംഗ്ഷനിൽ കൊറ്റാഞ്ചേരിയുടെ MR പ്രദേശത്തിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന ഒരു തോട് ഏതാണ്ട് 70 മീറ്ററോളം കോൺക്രീറ്റ് ഇട്ട് നികത്തി അത് ഇപ്പം ഒരു മൂടിയ അവസ്ഥയിലാണ്. അതിൽ ശരിക്കും വെള്ളം ഒഴുകുന്ന ഒരു തോടാണ്, മേളിൽ മുതൽ താഴേക്ക് ഒഴുകി പോകുന്ന ഒരു തോടാണ്. അതിനെതിരെ ഞാൻ വിജിലൻസ് ഉൾപ്പെടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരാതി നൽകിയിട്ടുണ്ട്. ആർക്ക് നോക്കിയാലും കണ്ടാൽ മനസ്സിലാവും, എന്തോ വ്യക്തി താല്പര്യത്തിൻ്റെ പേര് ചെയ്തേക്കണോ അതിൽ തന്നെ അവിടെ ചെയ്തേക്കണേ. ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടിയാണെന്നാണ് എന്നോട് യുവരാകാശത്തിൽ പറഞ്ഞിരിക്കണേ. അത് ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടി ഒട്ടും പ്രായോജ്യമല്ല. തന്നെയല്ല, അതൊരു തോടിൻ്റെ ടോപ്പാണ് ശരിക്കും കോൺക്രീറ്റ് ഇട്ട് ചെയ്തേക്കണേ. അത് പൊതുജനങ്ങൾക്ക് ഒട്ടും പ്രയോജനപ്രദമല്ല. അത് ആ ഫണ്ട് അനാവശ്യമായിട്ട് ചെലവഴിച്ച പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ, ആ പൈസ അവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. ജലസമൃദ്ധമായ തോട് 70 മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് മൂടുവാൻ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 33 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് കുറ്റക്കാരിൽ നിന്നും ഈടാക്കണമെന്നും ഓട്ടോ സ്റ്റാൻഡ് എന്ന രീതിയിലുള്ള നിർമ്മിതി സ്വകാര്യ ഭൂ ഉടമയെ സഹായിക്കാൻ മാത്രമാണെന്നും അരിയുടെ പരാതിയിലുണ്ട്. SL വരാജ്, മീഡിയ നെറ്റ്.